ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഉപ്പുമാ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വറുത്ത റവയുടെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളിതൊന്ന് പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനൊരു പാൻ ഗ്യാസിൽ ചൂടാക്കാൻ വെച്ചു അതിന് ശേഷം ഞാൻ നമ്മുടെ ഉപ്പുമാവിൻ്റെ ആ ഒരു പാക്കറ്റിൻ്റെ അര പാക്കറ്റാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വറുത്ത റവ ആണെങ്കിൽ പോലും നമ്മളതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വറുത്തിട്ട അതായത് ഒന്നുകൂടി ഒന്ന് ഫൈവ് മിനിറ്റ്സ് നമ്മൾ ചൂടാക്കിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് ഉപ്പുമാവ് ടേസ്റ്റി ആയിട്ട് വരും അപ്പോൾ അത് ആ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക വറുത്ത റവയാണെങ്കിൽ പോലും ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് ചൂടാക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ഷെഡിലേക്ക് കരിഞ്ഞു പോകുന്ന രീതിയിലേക്കൊന്നും ആവേണ്ട അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയ ചോപ്പറിലാണ് ഞാനിത് ചോപ്പ് ചെയ്യുന്നത് ഈ ഒരു ചോപ്പറ് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് മുന്നൂറ്റി സംതിങ് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ നമുക്ക് ഇതുപോലെ സാലഡ് ഉണ്ടാക്കാൻ നേരത്തും ഫ്രൈഡ് റൈസ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ നേരത്തും ഇതുപോലെ ചെറിയ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കേണ്ട കേസിലെല്ലാം നമുക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതില്ലാത്തവർ എത്രയും പെട്ടെന്ന് വാങ്ങണതായിരിക്കും നല്ലത് പിന്നെ ഇതിൻ്റെ വലിയ ചോപ്പറുണ്ട് അതിന് നമുക്ക് ക്യാബേജ് ഒക്കെ അരിഞ്ഞെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ക്യാബേജ് ഒക്കെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഒരു ഫുൾ ക്യാബേജ് ഒക്കെ സ്മോൾ സൈസില് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇവിടെ ക്യാരറ്റ് അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാം അല്ലേ പച്ചമുളക് വറ്റൽ ഇഞ്ചി തേങ്ങ കറി ലീവ്സ് പിന്നെ സവാള അരിഞ്ഞത് പിന്നെ നമ്മുടെ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഉഴുന്നും കൂടെ വേണം ഉഴുന്ന് നമ്മൾ വറുത്ത് ഈ ഉപ്പുമാവിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ ഉഴുന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പുമാവിൽ ഉഴുന്ന് കടിക്കാൻ കിട്ടുന്നത് ഇനി നമുക്ക് കുക്കിങ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പാത്രം അടപ്പത്ത് വെച്ചു ഓയിലൊഴിച്ചു ഓയിൽ ചൂടായി കഴിഞ്ഞപ്പം കുറച്ച് കടുക് പൊട്ടിച്ചു അതിനുശേഷം വറ്റൽമുളക് ഇട്ടു ഞാൻ പിന്നെ സവാള ഇട്ടു അപ്പോൾ സവാള ഇട്ടതിന് ശേഷം വറ്റൽമുളക് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ വറ്റൽമുളക് പെട്ടെന്ന് കരിഞ്ഞു പോയി എൻ്റെ കരിഞ്ഞ് പോയിട്ട് ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് വേറെ ഇട്ടിരിക്കുന്നതാണ് ഈ കാണേണ്ടത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്കിതിനകത്തേക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് ഈ സവാളയൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി കേട്ടോ അല്ലാതെ കരിഞ്ഞു പൂവ് ഒന്നും ചെയ്യേണ്ട ഉപ്പുമാവിന് ട്രാൻസ്പെറൻ്റ് ആയി ആ ഒരു പാകമാണ് ഉപ്പുമാവിന് ടേസ്റ്റ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്തു ക്യാരറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാഫ് വേവ് ആ ഒരു രീതിയിലേക്ക് ആയാൽ മതി ഒരു പകുതി വേവ് ആയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളം ആരെയും യൂസ് ചെയ്യരുത് നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളം നഞ്ച് കൂടാക്കം വെച്ചിട്ടുണ്ട് ആ സമയങ്ങണ്ടി നമ്മൾ ഇവിടെ ഇഞ്ചി ആഡ് ചെയ്യൂ കാരറ്റ് വഴണ്ട് വന്നപ്പോൾ ഇഞ്ചി ആഡ് ചെയ്യൂ പിന്നെ നമ്മൾ വീണ്ടും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഓരോന്നിൻ്റെയും പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം തീർത്ത് ഇളച്ചിട്ടുണ്ടേ ഇനി ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തു ഇതും വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു ഇളക്കിൻ്റെ സമയം കണ്ട് ആ ഒരു സവാളയും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും കേട്ടോ പിന്നെ നമ്മൾ അവസാനം കറി ലീവ്സ് ആഡ് ചെയ്തു അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപ്പ് ആഡ് ചെയ്യാം നമ്മുടെ ആവശ്യമനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം അപ്പോൾ ഉപ്പെല്ലാം പാകത്തിന് ആഡ് ചെയ്യുക ഉപ്പുമാവുന്നോടത്ത് ഒരുപാട് കൂടുതൽ ഉപ്പ് ആഡ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഉഴുന്ന് കുറച്ച് വറുത്തെടുക്കണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഓയിലൊഴിച്ച് നമ്മൾ ഉഴുന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനതിൽ ഓയിലൊഴിച്ചു എന്നിട്ട് നമ്മുടെ ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഉഴന്ന് പരിപ്പ് അതിനകത്തേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഈ ഉഴന്ന് പരിപ്പ് ചൂടാക്കി ഉപ്പ് ആവിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ഉഴുന്ന പരിപ്പ് കരിഞ്ഞു പോകാതെ നോക്കണം ജസ്റ്റ് മറ്റൊന്ന് ബ്രൗൺ ഷീറ്റ് കയറി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഈ അടപ്പത്ത് അപ്പുറത്തെ അടപ്പത്ത് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വഴത്തി വെച്ചിരുന്ന സാധനത്തിലേക്ക് ആ ഒരു ഹോട്ട് വാട്ടർ ആഡ് ചെയ്തു ഇനി നമുക്ക് ഒന്നും കൂടെ ഈ ഹോട്ട് വാട്ടർ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ആ ഒരു ഇൻഗ്രീഡിയൻസ് മൊത്തത്തിലൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഉഴുന്ന് പരിപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്ക് നമ്മൾ 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 ഓൾറെഡി വറുത്ത വെച്ച റവയില്ലേ ആ ഒരു വറുത്ത വെച്ച റവ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പാകത്തിന് വെള്ളമാണ് ഒഴിക്കാൻ പോലുള്ളൂ കുഴഞ്ഞു പോകരുത് ഞാനിവിടെ ഏകദേശം നമ്മുടെ ആ ഒരു പാക്കറ്റിൻ്റെ അതായത് വൺ കെ ജിയുടെ പാക്കറ്റിൻ്റെ ഹാഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളമൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് രണ്ട് ഗ്ലാസ് റവയ്ക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ആ ഒരു രീതിയൊക്കെ മതിയായിരിക്കും ഇനി ഞാനിപ്പോൾ ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണ് അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ പറ്റി ഇതിനകത്തേക്ക് നന്നായിട്ട് വെന്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ പച്ച തേങ്ങ ആഡ് ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ആ വെള്ളം തിളച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന സാധനത്തിലേക്കെല്ലാം നമ്മൾ ഹോട്ട് വാട്ടർ ആഡ് ചെയ്തല്ലോ എന്നിട്ട് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചല്ലോ ആ സമയത്ത് ഇച്ചിരി നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പം ഇതേ ഉപ്പാവൊക്കെ ഇവിടെ റെഡിയായി ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഉപ്പാവം കുറച്ചും കൂടെ സോഫ്റ്റ് ആവും പിന്നെ ഒരു ചെറിയൊരു ടേസ്റ്റും വരും അപ്പോൾ ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഉപ്പ്മാവും പഴവും കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ ഉപ്പുമാവും കറികളൊക്കെ കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ ഉപ്പുമാവും പപ്പടവും കൂട്ടി കഴിക്കാം അതും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഉപ്പുമാവാണിത് താങ്ക് യു സോ മച്ച് ബൈ